എത്രയാണ് പറയുന്നത്, എത്ര ഉസ്താദുമാർ പറഞ്ഞു, എത്ര ആളുകൾ പറഞ്ഞു, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയല്ലേ. എന്നിട്ടും എന്താണ് സഹോദരിമാർക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാത്തത്? ഉസ്താദ് എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്നാവും നിങ്ങളുടെ ചിന്ത. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇസ്റാ മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി പോകുന്ന സമയത്ത് അവർ കുറേ കാഴ്ചകൾ അവിടെ നിന്ന് കാണുകയുണ്ടായിട്ടുണ്ട്. ഒരു കാഴ്ചയാണ് ഒരു സ്ത്രീ അവളുടെ മുടിയെല്ലാം കൂട്ടിക്കെട്ടി അവളതിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. താഴെയാണെങ്കിലോ ഭയാനകരമായ തീയാണ്, തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീയിൻ്റെ ചൂട് കൊണ്ട് അവരുടെ തലച്ചോറ് തിളച്ച് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് കാണുന്നത്. ഈ ഭയാനകമായ അവസ്ഥ കണ്ട് വിഷമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീലെ എന്താണ് ആ സഹോദരി ചെയ്തത്, എന്തിനാണ് ആ സഹോദരി ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ നമുക്ക് പോകാം, ഇനിയും ധാരാളം കാണാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശദീകരണം കേട്ടുകൊണ്ടിരിക്കുന്ന മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാണ് ഉപ്പ ആ സഹോദരി ഇത്രയധികം പ്രയാസം അനുഭവിക്കുന്നത്, എന്തിനാണ് എന്ന് ഉപ്പാട് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ ആ സ്ത്രീ ഉണ്ടല്ലോ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ തലമുടി വെളിവാക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. നമ്മുടെ സഹോദരിമാർക്കൊന്നും തലമറക്കുന്ന വിഷയത്തിൽ ഒരു പേടിയുമില്ല. തലമുടി വെളിവാക്കിക്കൊണ്ട് നടക്കുന്നൊരു രീതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ ഒക്കെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഭയാനകത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.